Hi friends, ellarkum Nanda's kitchen like swagatham. Nammal ivide thayarakkan povunnathu shawarma aanu undakkan povunnathu kettu. Nammal kubbus kanju ittittundayirunnu. Aa kubbusine vechittana nammal shawarma undakkunnathu. Adinte poraku nammal mayonnaise idunnu njan parannittundayirunnu. Appo mayonnaise idunnundu. Appo engena namukku shawarma undakkan easy aanu nammal veettu thayarakkan. Ningal kubbus kandappo ningalku manasilayi kaanallo. Pettanna enne kubbus namukku undakkan pettunnu veettu thanne. Appo അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്നെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് കുബൂസ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടി ഞാൻ നോക്കുമ്പോൾ സോഫ്റ്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഒരു മൂന്നെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ബീഫ് വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. ചിക്കൻ വെച്ചും നമുക്ക് ഇതേ ഇത് തന്നെ ചിക്കൻ വെച്ചും ചെയ്യാം. ചിക്കൻ്റെ ചിക്കൻ മാത്രമാണെന്നേ ഉള്ളൂ. അപ്പം ബീഫ് നമ്മളിത് വേവിച്ചിട്ട്, നമ്മൾ കറി വെച്ചെടുത്ത ബീഫാണ്, അതിനകത്ത് നിന്ന് കുറച്ച് കഷ്ണം എടുത്താൽ കേട്ടോ പ്രത്യേകം വേവിക്കാനൊന്നും നിൽക്കണ്ട. അപ്പോൾ ഈ ബീഫ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാനിനകത്തിട്ട് നമുക്കൊരു സ്വല്പം എണ്ണ ഒഴിച്ച്, സ്വല്പം മതി, വെന്തതായതുകൊണ്ട് കുഴപ്പമില്ല, സ്വല്പം എണ്ണ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇപ്പോൾ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ നമുക്ക് പച്ചക്കറികൾ ഒത്തിരി ഇഷ്ടമുള്ള കാര്യം ചെയ്യാമെന്ന് കേട്ടോ. നമുക്ക് കടേനൊക്കെ കിട്ടുമ്പോൾ ക്യാബേജ് അല്ലേ മെയിനായിട്ടും, ക്യാബേജ് എടുത്തിട്ടുണ്ട്. ക്യാബേജ് നീളത്തിൽ തരാഞ്ഞായിരുന്നു വെച്ചേക്കുന്നതാണ്. പിന്നെ ക്യാരറ്റ് ഒഴിച്ച് ഒരു ചെറിയ ക്യാരറ്റ് അത് ഗ്രേറ്റ് ചെയ്തെടുത്താണ്. പിന്നെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം എടുക്കാം. ഇപ്പം ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഈ വലിയ മുളകുണ്ടായിരുന്നു, മുളകിൻ്റെ അത് ക്യാപ്സിക്കം അല്ല, ഇത് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ എടുക്കുക. ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, മുടലുള്ളത് എടുക്കുക കേട്ടോ. അപ്പം ഇത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ടുള്ള സാധനം എന്തോ മയോനൈസ്. ഇത് നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മയോനൈസാണ്. പിന്നെ നമുക്ക് ഇച്ചിരി ടൊമാറ്റോ സോസും കൂടെ വേണം, അല്ലെങ്കിൽ കെച്ചപ്പ് ആയാലും മതിയാണ്. നമുക്കിതിനകത്ത് നമ്മൾ തേച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. നമ്മളിപ്പോൾ ഇത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ വെന്ത സാധനമല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആയിക്കിട്ടും. നമുക്കിനി ഈ പച്ചക്കറിക്ക് അതോട്ട് ഇതിട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ഈ പച്ചക്കറിയുടെ പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ഒന്നെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് ടൊമാറ്റോ സോസ് ഇച്ചിരി തേർക്കാം, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന അതിനകത്തോട്ട് ഒഴിച്ചാലും മതി. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തേ ഉള്ളൂ, അത് ഇച്ചിരി തണുപ്പ് വരാനിട്ട് വരട്ടെ അത്. അപ്പം നമുക്ക് ആ സമയത്ത് നമുക്കിതിനകത്തോട്ട് കുറച്ച് മയോനൈസ് ചെയ്യാൻ നിന്നിട്ട് ഒഴിപ്പിച്ച് കൊടുക്കാം. ഇത് കാണുന്ന നല്ല കട്ടിയായിട്ടുള്ളത് കണ്ടോ. പക്ഷേ ഇതോട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. രണ്ടു സ്പൂൺ മയോനൈസ് ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോണ്ട് ടൊമാറ്റോയുടെ സോസും കൂടെ ഒരു സ്പൂൺ മതി കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ വീഴുമ്പോൾ ഒത്തിരി തോന്നും. നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. മയോണൈസ് നമ്മളുണ്ടാക്കി ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയുള്ളൊരു സ്വല്പം, ഒത്തിരി വേണ്ട, ഇച്ചിരി കുറച്ച് സ്വല്പം, ഇത്ര മതി. കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റൊക്കെ വേണ്ടേ. നമുക്കിനി ഇത് ഫില്ല് ചെയ്യാം, അത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊരു പറഞ്ഞു ഒരു കുബ്ബൂസ് എടുക്കുക. അതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള അത്ര മയോണൈസ് ഇങ്ങനെ തേച്ച് കൊടുക്കുക ഉണ്ടോ. അതിനുശേഷം ആ ഫില്ലിങ് ആ നടുക്കോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. കാണാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങോട്ട് വെച്ചിട്ട് നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഒന്ന് വെച്ച് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി വെക്കുക, അത്രേ ഉള്ളൂ ഉണ്ടോ. എന്നിട്ട് നമുക്ക് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്ലാസ്റ്റിക് ഒരു കവർ കിട്ടുമല്ലോ. പക്ഷെ നമ്മളിപ്പോൾ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. ആ ബട്ടർ പേപ്പറിനകത്തോട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഒന്ന് ചുരുട്ടിയെടുക്കുക. നല്ല ടൈറ്റായിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലത്തെ അടിപൊളി ബീഫ് ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉൾഭാഗം കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെയും മറ്റേതും എല്ലാം തയ്യാറാക്കി എടുക്കാം. ഒന്നുകൂടെ കാണിക്കാം, ഒന്നുകൂടെ ഒന്ന് എടുക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ ഇവിടെ ഇച്ചിരി വേണമെങ്കിൽ ടൊമാറ്റോ സോസ് വേണേൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ അതിനകത്ത് ഫില്ല് ചെയ്തേക്കുന്നതുകൊണ്ട് അത് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അവിടെ എവിടെ ഇച്ചിരി ഇച്ചിരി ബീഫായാലും ചിക്കനായാലും കാണത്തുള്ളൂ. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കില്ല. അപ്പോൾ നമ്മൾ ഇച്ചിരി ഏറെ
പച്ചക്കറികളൊക്കെ കണ്ട് നമുക്ക് ഇറച്ചി കൂടുതലിച്ചിട്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ചാൽ മതി. ഇപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പം നമ്മൾ കഴിക്കാൻ പ്രത്യേകിച്ച് ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഒന്നും ചെയ്യണ്ട. ഈ എന്തുവാ ഈ പൊതിഞ്ഞൊന്നും എടുക്കണ്ട, നമ്മളിങ്ങനെ തന്നെ പൊതിഞ്ഞെടുത്ത് കഴിച്ചെടുത്താൽ മതി. അപ്പം നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഷവർമ ഇവിടെ ഹോം മെയ്ഡ് ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇത് ചിക്കൻ വെച്ചും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്ന നോക്കി. ഞാൻ പറയാനുള്ള ഒരു പ്രത്യേക കാര്യം മറന്നുപോയി, നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു ബെൽ ഐക്കൺ സൈഡിൽ വരും, അതുങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അന്നേരം ഓളെന്ന ഓപ്ഷൻ വരും, അതും കൂടെ പ്രസ് ചെയ്താലേ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. കടയിൽ നിന്ന് വാങ്ങിയതിനെക്കാട്ടും നല്ല ഹെൽത്തി ആയിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്തോ. ഇനി മറ്റൊരു സ്വാദിഷ്ടമായ വിഭവമായി വരുന്നവരെ ബൈ.